ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുട്ട വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി ഇഫ്താർ സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇഫ്താറിൻ്റെ ടൈമിൽ ഈവനിങ് ടൈമായാലും പെട്ടെന്നൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഈസി സിമ്പിൾ സ്നാക്കാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എന്തായാലും ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ഡെയിലി ലഭിക്കുന്നതായിരിക്കും. ആദ്യം തന്നെ ദാ ഞാനൊരു ബൗളിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് എന്താ പറയുക വേവിച്ചെടുത്തിട്ട് നല്ലോണം ഉടച്ചെടുത്തിട്ടുള്ളതാണ്. കട്ടിയൊന്നും കൂടാണ്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. അടുത്തതായിട്ട് ഇതാ ഒരു 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്നതിൻ്റെ അളവനുസരിച്ചിട്ട് കോൺഫ്ലവറും കൂടി അധികം എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഉരുട്ടിയെടുക്കുന്ന ടൈമിൽ ഉരുളക്കിഴങ്ങല്ലേ കറക്റ്റ് ഷേപ്പാവാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ കോൺഫ്ലവർ കൂട്ടിയെടുക്കുക. കറക്റ്റ് ഉരുട്ടിയിട്ട് എന്താ പറയുക ബോള് പോലെ ആക്കി എടുക്കാൻ പറ്റണം കേട്ടോ. ഇനിയിപ്പോൾ എന്താ അടുത്തതായിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ദാ ഒരു ചെറിയ മീഡിയം സൈസിലുള്ള സവാള ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അതേപോലെ തന്നെ ദാ ചെറിയ പീസ് ക്യാപ്സിക്കം കൂടി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ദാ കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. മല്ലിയിലെല്ലാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അങ്ങനെ നോക്കിയിട്ട് കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ എന്താ ഇതെല്ലാം കൂടി മൊത്തത്തിൽ കൈവച്ചിട്ട് തന്നെ എല്ലാം മൊത്തത്തിൽ മിക്സാകുന്ന രൂപത്തിലൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ദാ ഞാനിതെല്ലാം മൊത്തത്തിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ഇതിലേക്ക് വേണ്ടത് 2 മുട്ടയാണ് കേട്ടോ. ഇനിയിപ്പം നിങ്ങൾ ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ അളവ് കൂട്ടിയെടുക്കുക. ഞാനിപ്പോൾ 2 മുട്ടക്കാണ് ചെയ്തെടുക്കുന്നത്. പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഇതൊന്ന് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു ലൂസിൽ മൈദ സാധാ നോർമൽ വെള്ളം വെച്ചിട്ട് മിക്സാക്കി എടുത്തിട്ടുള്ളതാണ്. ഈ ഒരു ലൂസിൽ വേണം മൈദ മിക്സാക്കി എടുക്കാൻ. ഇനിയിപ്പം ദാ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ഞാനൊരു ബൗളിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതാ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഈ ഒരു ഷേപ്പിൽ ഈ ഒരു രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട്. ഇതാ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവല്ലോ ഈ ഒരു ഷേപ്പിൽ വേണം കേട്ടോ നമ്മൾ മുട്ട കട്ട് ചെയ്തെടുക്കാൻ. അപ്പം ഞാൻ ഇതേപോലെ തന്നെ മൊത്തത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ദാ ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഒരുപാടങ്ങ് നൈസാക്കണ്ട, എന്നാലും ഒരുപാടങ്ങ് കട്ടിയിലും കട്ട് ചെയ്തെടുക്കണ്ട. ഇതേപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പം എന്താ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ മസാല ഇതേപോലെ എടുത്തിട്ട് ബോൾസ് ഷേപ്പിലാക്കി എടുക്കുക. എന്നിട്ട് ഇതാ നമ്മൾ കട്ട്ലേറ്റെല്ലാം ആക്കി എടുക്കുന്നില്ലേ ആ ഒരു ഷേപ്പിൽ ഇതങ്ങ് കൈമ വെച്ചിട്ട് ആക്കിയെടുക്കുക. ദാ ഇതേപോലെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ദാ ഇതേപോലെ അങ്ങ് ആക്കിയെടുക്കുക. എന്നിട്ട് ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിൽ നിന്നും ഒരു സ്ലൈസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുക. ഒരുപാടങ്ങ് പ്രസ്സാക്കാൻ പാടില്ല, ചെറുതായിട്ടൊന്നത് ഒന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുക. ദാ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പം ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം മൊത്തത്തിൽ ഞാനങ്ങ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മൾ മിക്സാക്കി എടുത്തിട്ടുള്ള മൈദ മാവിലേക്ക് മൊത്തത്തിലങ്ങ് ഡിപ്പാക്കി എടുക്കുക. മൊത്തത്തിലങ്ങ് കവർ ചെയ്തെടുക്കണം കേട്ടോ. ഇതേപോലെ ഒരു സ്പൂണ് വെച്ചിട്ട് മുകൾ ഭാഗത്തായിട്ട് അങ്ങ് കവർ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ മസാല റെഡിയാക്കി എടുക്കുന്ന ടൈമിൽ കുറച്ച് നല്ല ടൈറ്റിൽ വേണം കേട്ടോ
എന്താ പറയുക, കോൺഫ്ലവർ ഇട്ടിട്ട് നല്ല ടൈറ്റിൽ വേണം ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കുന്ന ടൈമിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഉരുളക്കിഴങ്ങല്ലേ, അങ്ങ് കറക്റ്റ് മുക്കിയെടുക്കുന്ന ടൈമിൽ അതങ്ങ് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മിക്സാക്കി എടുക്കുന്ന ടൈമിൽ കുറച്ച് നല്ല ടൈറ്റിൽ മിക്സാക്കി എടുക്കുക. എൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ലൂസായി പോയിന് കേട്ടോ. കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ അളവനുസരിച്ചിട്ട് നോക്കിയിട്ട് നല്ല ടൈറ്റിൽ ആക്കിയെടുക്കുക. ഇനിയിപ്പോൾ എന്താ, ഞാനിത് മൈദമാവിൽ കോട്ട് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലും കൂടി ഇതേപോലെ അങ്ങ് മൊത്തത്തിൽ കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഒരു തവണ മാത്രം കോട്ട് ചെയ്തെടുത്താൽ പോരാ, രണ്ട് തവണ ഇതേപോലെ മൈദമാവിലിട്ടിട്ട് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നാലാന്ന് നമ്മൾ ആ മുട്ടയും എല്ലാം മൊത്തത്തിൽ അങ്ങ് കവറായി കിട്ടുക. അപ്പോൾ ദാ ഞാൻ രണ്ടാമതും സ്പൂൺ വെച്ചിട്ട് മൊത്തത്തിൽ കവറാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് അതിലിട്ട് ഡിപ്പ് ചെയ്തെടുത്താൽ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ എന്താ, രണ്ടാമത് ആദ്യം ഞാൻ ബ്രെഡ് ക്രംസിൽ മൊത്തത്തിൽ കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഞാൻ അതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം മൊത്തത്തിൽ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ജസ്റ്റ് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഷെയ്പ്പാക്കി കൊടുക്കുക. എൻ്റെ ഇപ്പം ലൂസായതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ഷെയ്പ്പാക്കി കൊടുക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ടൈമിൽ കുറച്ച് നല്ല ടൈറ്റിൽ ആക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പം എന്താ, ഞാൻ അതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് നല്ല ചൂടുള്ള ഓയിലിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഒരുപാടെങ്കിൽ ലോ ഫ്ലെയിം ആക്കി വെക്കണ്ട. ഇനിയിപ്പം എന്താ, ഇതൊരു ഭാഗം ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നാൽ നമുക്കിതെല്ലാം കൂടി മൊത്തത്തിൽ അങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ രണ്ട് സൈഡും അത്യാവശ്യം നല്ലോണം കളറായി കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് ഓരോന്നായിട്ട് എടുത്ത് മാറ്റി കൊടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കാക്കി എടുക്കണ്ട, ബ്രെഡ് ക്രംസ് അല്ലേ, പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെ കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പം ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. സിമ്പിളല്ലേ, സിമ്പിളെന്ന് പറഞ്ഞാൽ വെറും 10 മിനിറ്റെല്ലാം മതി ഇത് റെഡിയാക്കി എടുക്കാൻ. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. എന്നാൽ അടിപൊളി ടേസ്റ്റാണ്. മുട്ട വെച്ചിട്ടുണ്ടാക്കുന്നല്ലേ, മുട്ടയും ഉരുളക്കിഴങ്ങെല്ലാം ഒരുമിച്ച് കഴിക്കുന്ന ടൈമിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിനോ അല്ലെങ്കിൽ ഈ റെസിപ്പി ഇഷ്ടമായിനോ എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളെ കമൻറ്റ് കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ തോന്നുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു കമൻ്റെങ്കിലും ചെയ്യുക. നിങ്ങൾ ആരും ലൈക്ക് ചെയ്യാതെയും ഷെയർ ചെയ്യാതെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ഒരു ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബ് ബട്ടണും ക്ലിക്ക് ചെയ്യുക. ഇനിയും ഇതേപോലെ നല്ല അടിപൊളി സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.